ഉറപ്പും ഉറച്ച ശബ്ദവുമായി നെഞ്ചുവിരിച്ചുള്ള യാത്ര. ഇരുചക്രവാഹനങ്ങളുടെ രാജാവായി ബുള്ളറ്റിനെ വാഴ്ത്താൻ ഇതുതന്നെ ധാരാളം. നിർത്തുകളിലെ രാജാവിനെ ചികിത്സിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു മെക്കാനിക്കുണ്ട് കൊല്ലത്ത്. ഇഷ്ടവാഹനത്തിന്റെ പേരുകൂടി ചേർത്താണ് വാഹനപ്രേമികൾ അദ്ദേഹത്തെ വിളിക്കാറ്. ബുള്ളറ്റ് മണി. തിരുവനന്തപുരത്ത് നിന്ന് 4 പതിറ്റാണ്ട് മുമ്പ് കൊല്ലത്തേക്ക് ചുവടുമാറ്റിയ പി തങ്കമണി ഇന്ന് ലോകമറിയുന്ന ബുള്ളറ്റ് മണിയായി മാറിയ കഥ റോയൽ എൻഫീൽഡ് എന്ന കമ്പനിയുടെ കൂടി ചരിത്രമാണ്. 55 വർഷത്തെ ഇണപിരിയാത്ത ബന്ധമാണ് മണിയാശാന ബുള്ളറ്റുകളുമായുള്ളത്. 2.5 ലക്ഷത്തിലധികം ബുള്ളറ്റുകളുടെ തകരാറുകൾ പരിഹരിച്ച അനുഭവ സമ്പത്താണ് കൈമുതൽ. 700-ൽ അധികം മെക്കാനിക്കുകൾക്ക് പരിശീലനവും നൽകിയിട്ടുണ്ട്. എഞ്ചിന്റെ ശബ്ദം ഫോണിലൂടെ കേട്ടാൽ മണിയാശൻ എണ്ണി എണ്ണി പറയും തകരാറുകൾ. ഉടമ ഒന്നുകിൽ സ്വയം മെക്കാനിക്കാവും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലെത്തിച്ച് തകരാർ പരിഹരിക്കും. ലോക്ക്ഡൌൺ കാരണം മണിയുടെ കൊല്ലത്തെ എൻഫീൽഡ് ഇന്ത്യ ഓട്ടോ ഗാരേജിനും താഴെവീണു. അപ്പോഴും സഹായം തേടിയുള്ള വിളി തുടർന്നു. അടുത്തിടെ തൃശൂരിൽ നിന്ന് ഒരാൾ വിളിച്ചു. ശബ്ദം കേട്ടപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി കണക്ടിംഗ് റോഡിന്റെ തകരാറാണെന്ന് മനസ്സിലായി. പാർട്സ് മാറി ഉടമ തന്നെ തകരാർ പരിഹരിച്ചു. ഓൺലൈൻ സേവനങ്ങളെല്ലാം ഫ്രീയാണ് കേട്ടോ, സ്വതസിദ്ധമായ ചിരിയോടെ മണി പറയുന്നു. കോവിഡ് കാലത്ത് ജോലി കുറവായിരുന്നു. വർക്ക്ഷോപ്പുകൾ 3 ദിവസം മാത്രമാക്കിയതും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഒറിജിനൽ പാർട്സ് കിട്ടാനും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവരാനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ ബുള്ളറ്റ് ഡോക്ടർ. ബുള്ളറ്റിനെ വെറുമൊരു വാഹനമായി കാണാത്ത മണിയാച്ചാന് അഭിലാഷം ഒന്നേയുള്ളൂ. തന്റെ അടുത്തെത്തുന്ന ഓരോ വാഹനവും തകരാറൊഴിഞ്ഞ് നിരത്തിലിറങ്ങണം. ശ്രീനാരായണ ഗുരുദേവന്റെ കുടുംബപേരുകളിൽ 1955 തിരുവനന്തപുരത്താണ് ജനിച്ചത്. ITI പഠനത്തിനുശേഷം 1976 മരിക്കാർ മോട്ടോഴ്സിൽ മെക്കാനിക്കായി കൊല്ലത്തെത്തി. എന്റെ ഈ 55 വർഷത്തെ പാരമ്പര്യത്തിൽ തന്നെ ഞാൻ ഏകദേശം ചെറുതും വലുതുമായിട്ട് ഞാൻ അതിനകത്ത് പരിചരിച്ചിട്ടുള്ളത് 2.5 ലക്ഷത്തിലേറെ വാഹനങ്ങൾ ഞാൻ ഇങ്ങനെ പരിചരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1976 മുതൽ 1996 വരെ ഇത് മരക്കാർ മോട്ടേഴ്സിൻ്റെ ആദറൈസ്ഡ് സർവീസ് പോയിന്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ പേരിൽ തന്നെ എൻഫീൽഡ് ഇന്ത്യ ഓട്ടോ ഗാരേജ് എന്നുള്ള പേരിൽ തന്നെ ഞാൻ അത് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ അതേ രീതിയിൽ തന്നെ, പക്ഷേ എല്ലാവരുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. പക്ഷേ 1976 ഞാൻ അതിൽ നിന്ന് സ്വതന്ത്രനായി. 1977 ചെന്നൈ എൻഫീൽഡ്സ് കമ്പനിയിൽ പരിശീലനം. തുടർന്ന് എൻഫീൽഡ് മോട്ടോഴ്സിന്റെ അംഗീകാരത്തോടെ കൊല്ലത്ത് വർക്ക്ഷോപ്പ് ആരംഭിച്ചു. വർക്ക്ഷോപ്പിന് സമീപത്തെ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായിരുന്ന സൂസിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. കവിത, സുമ, പരേതനായ കലേഷ് എന്നിവരാണ് മക്കൾ. കഴിഞ്ഞ വർഷം വെസ്റ്റ്ലാൻഡ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ഐക്കൺ എ കൾട്ട് കാൾഡ് റോയൽ എൻഫീൽഡ് എന്ന പുസ്തകത്തിൽ ബുള്ളറ്റ് മണിയെപ്പറ്റി പറയുന്നുണ്ട്. പ്രമുഖ ധനകാര്യ ദിനപത്രമായ മിന്റിന്റെ മുൻ എഡിറ്ററും സീനിയർ ബിസിനസ് ജേർണലിസ്റ്റുമായ അമൃത്രാജാണ് രചയിതാവ്. റോയൽ എൻഫീൽഡ് കമ്പനിയുടെ വിജയചരിത്രം വിവരിക്കുന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിന്റെ കഥ ഇവരുടെ കൂടി കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബുള്ളറ്റിനെ നെഞ്ചോട് ചേർത്ത 7 പേരുടെ കഥ പറയുന്നത്. പിന്നീട് ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെ പെട്ടെന്ന് ഒരു കാൾ എനിക്ക് വന്നിരുന്നു. വീട്ടിൽ ഒരു കാൾ വന്നപ്പോഴത്തേക്ക് ഡൽഹിയിൽ നിന്നുമാണ് വന്നത്. അവിടുന്ന് വന്നിട്ടാണ് പിന്നെ അതിൽ കാൾ വന്നിട്ടാണ് പറഞ്ഞതിനാണക്കാണ് ഒരു പുസ്തകം റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഹിസ്റ്ററിയുള്ള ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്, ഇന്ത്യൻ ഐക്കൺ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ടറാണ് റിപ്പോർട്ടർക്ക് മലയാളം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ജേക്കബ് എന്ന് പറയുന്ന ഒരു സാറ് എന്നെ വിളിച്ചു. ജേക്കബ് സാറ് വിളിച്ചിട്ടാണ് എൻ്റെ അടുത്ത് മലയാളം അറിയാമെന്നുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. എൻ്റെ അടുത്താണ് ചോദിച്ച് ഇംഗ്ലീഷും മറ്റു ഭാഷകളും അറിയാമോ എന്ന് കേട്ട് ഞാൻ പറഞ്ഞ് എനിക്കത് അറിഞ്ഞുകൂടാ, എനിക്ക് മലയാളം മാത്രമേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇതിൽ കഴിഞ്ഞിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ച് ഈ നമ്പരും ഈ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് ഇത് കിട്ടിയെന്ന് കേട്ട്. അപ്പോഴാണ് പറഞ്ഞ് ഇത് റോയൽ എൻഫീൽഡ് കമ്പനിയിൽ നിന്ന് കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊരു ഉറപ്പ് വരാനായിട്ട് ഒന്നിലഞ്ഞ് കൺഫേം ചെയ്യാനായിട്ടാണ് എന്നെ ബന്ധപ്പെട്ടത്. കമ്പനിയുടെ ഔദ്യോഗിക ചരിത്രകാരനും എഴുത്തുകാരനുമായ ഇംഗ്ലണ്ട് സ്വദേശി ഗോർഡൻ മെയ് ഫ്രാൻസിലെ വിന്റേജ് റൈഡ്സ് എന്ന റൈഡിംഗ് കമ്പനിയുടെ സ്ഥാപകൻ അലക്സാണ്ടർ സെർച്ചർ, ഇന്ത്യക്കാരനായ ബോബി സിംഗ് തുടങ്ങിയ പ്രമുഖരാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന മറ്റുള്ളവർ. ഗുരുദേവന്റെ അനുഗ്രഹമാണ് ജീവിത വിജയത്തിന് കാരണം. തൊഴിൽ മിടുക്കും വിശ്വസ്തതയും സൂക്ഷിക്കാനാവുന്നുണ്ടെന്നും ബുള്ളറ്റ് മണി പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.